പ്ലാസ്റ്റിക് റീസൈക്കിളിന്റെ വേറിട്ട മാതൃക തീർത്തിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സന്യാസിയോടപ്പട്ട മെമ്മോറിയൽ സ്കൂൾ. 5000-ൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് കുട്ടികൾക്കായി കുപ്പി വീട് തന്നെയാണ് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യേണ്ടതിന്റെ വേറിട്ട മാതൃകയാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് സന്യാസി ഓട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുപ്പി വീട്. പൂർണ്ണമായും പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികൾ ഒരു മാസത്തോളം എടുത്ത് സമാഹരിച്ച 5000-ത്തോളം കുപ്പികളാണ് ഈ നിർമ്മിതിയിലെ അസംസ്കൃത വസ്തു. പ്രശസ്ത കലാകാരനായ പി കെ സജീവ് പൂതപ്പാറയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ഈ വീട് യാഥാർത്ഥ്യമായത്. കുട്ടികളിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഈ ഉദ്യമത്തിനു പിന്നിൽ. പ്ലാസ്റ്റിക് കുപ്പികളിൽ സിമന്റ് നിറച്ച് അടിത്തറയും മണ്ണ് നിറച്ച് ഭിത്തിയും വെള്ളം നിറച്ച് ജനലുകളുമൊക്കെ നിർമ്മിച്ചു. ഇതോടുകൂടി മഴയും വെയിലുമൊന്നും ഏൽക്കാത്ത ദൃഢമായ വീടായി ഈ കുപ്പി വീട് പരിണമിച്ചു. ഏകദേശം 2500 കുപ്പികൾ അതിനും അതുപോലെ ഇവിടെ കാണുന്ന കിണറിന് 1500 കുപ്പികളും ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുപ്പികൾ കുട്ടികൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതിന് ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഈ കുപ്പി വീട് കുട്ടികൾക്ക് പഴയ വസ്തുക്കൾ പരിചയപ്പെടുത്തുവാനുള്ള പുരാവസ്തു മുറിയായാണ് ഉപയോഗിക്കുന്നത്. കുപ്പി വീടിന് തൊട്ടുമുൻപിലായി ചില്ലുകുപ്പികൾ ഉപയോഗിച്ച് കിണറും നിർമ്മിച്ചിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ട കാഴ്ച തന്നെയാണ് സന്യാസി പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കാണുവാൻ സാധിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.